അബുഗൈസ്ലാം അസാക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വെച്ചാൽ ഒരു സോളോ മാച്ച് ആണ് കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും സീ വീടിനെ നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു തൗസൻഡ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ലെവലൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു എമിനീനെ കൊല്ലാൻ വേണ്ടി നോക്കാൻ ശ്രമിക്കും അത് അട്ടപ്പാട്ടല്ലാം മൂഞ്ഞ് എല്ലാവരെയും അപമാനം വാങ്ങി കൂട്ടുകയും ചെയ്തതിനു ശേഷം പിന്നെ ആ ഒരു എമി നമ്മുടെ മുമ്പിൽ വന്നിട്ട് നോക്കിടന്നാൽ നമ്മുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും ഓക്കെ നമ്മുടെ ആ ഒരു ഇതായിരിക്കും എന്ന് നിങ്ങൾക്ക് തിരികൂടേക്ക് കാണാൻ വേണ്ടി വരും ഓക്കെ ഈ ഒരു വീടിന് നോക്കുവാണെങ്കിൽ ഞാനിങ്ങനെ ആ ഒരു മില്ലിലായിരുന്നു എന്തിനാ മില്ലിൽ ഇറങ്ങിയത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ ഈ കാര്യം വന്നു അതായത് ഈ മുമ്പത്തെ വീടേക്കകത്ത് ഞാൻ പീക്കിൽ ഇറങ്ങിയ സമയത്ത് ചോദിച്ചോച്ചിട്ടുണ്ടായിരുന്നു അതായത് കേസ് ഇന്നത്തെ വീഡിയോ വേറെ വേറൊരു പീക്കുന്നതിനകത്ത് നൂറ്റൊരു കിടക്കം പോലത്തെ മാച്ചായിരുന്നു എന്തൊക്കെ നാളത്തെ ഈ വീഡിയോ ഞാൻ എവിടെ ഇറങ്ങുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങി മാസ് കാണിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പണ്ട് മില്ലായിരുന്നു എന്താ ഇറങ്ങിക്കൊണ്ടിരുന്നത് ഗിൽഡി മേസിൻ്റെ ഒക്കെ മാസ് കാണിച്ച ആ ഒരു എന്താണ് മില്ലിൽ നിന്നൊക്കെ സ്കോഡേപ്പ് എടുക്കുന്ന സമയത്ത് വേറൊരുവരായിരുന്നു കാണാൻ സോ നൈസർ എന്നാലും ഒരു മാസം ഒരു മാസം നൈസർ എന്താണ് അവർ മില്ലിൽ ഇറങ്ങുവാണെങ്കിൽ വളരെ സന്തോഷം പറയുന്നുണ്ടായിരുന്നു മൂന്ന് രണ്ടുമൂന്നാൾ മില്ലെന്ന് വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിനടുത്ത് മില്ലിൽ പക്ഷേ കേസ് നോക്കുന്ന സമയത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നു ലാവ്മാരൊക്കെ എവിടെ പോയിട്ട് എനിക്ക് ഓക്കെ എന്താണെങ്കിലും സ്പിന്നറിങ്ങ് അത്യാവശ്യം ലൂട്ടുകാരനൊക്കെ വാരി കിട്ടിണ്ടായിരുന്നു എന്താണെങ്കിൽ ഏതൊരു മാച്ചിനകത്ത് അങ്ങനെ ഏതൊരു മാച്ചിനകത്ത് ആണെങ്കിലും ലൂട്ടില്ലെങ്കിൽ നമുക്കൊരു എടുക്കാനോ അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് എടുക്കുക കളിക്കാനോ പറ്റുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഇന്നത്തെ ഒരു മാച്ചിനകത്ത് കിടക്കുമ്പോഴത്തെ ഗണ്ടും കാലം നമുക്ക് കിട്ടിണ്ടായിരുന്നു അത് നമുക്ക് എം ബി ഫോർട്ടീം അതുപോലെ മാക്ടർ സ്വന്തം ഏതൊരു ഗണ്ടായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുമായിട്ട് നമുക്ക് ലോങ് റേഞ്ച് ഒരെണ്ണം എടുത്തതിനു ശേഷം മാസാക്കിയതാണ് ആ ഒരു എന്താണ് മില്ലിന്റെ ആ ഒരു ഇറക്കി പറഞ്ഞി വന്നതിന് ശേഷം ഇവിടെ നോക്കുന്ന സമയത്ത് ആ ഒരു ലെവൽ വൺ ആ ഒരു പെട്ടി കിട്ടിണ്ടായിരുന്നു ആ പെട്ടിക്കകത്ത് ഓപ്പൺ ആക്കാൻ നമുക്ക് ഓൾറെഡി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അത്യാവശ്യം ഒരു ഗ്ലോ ആളും അന്നത്തെ ഏകയും കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ലെവലായിരുന്നു സോ നൈസോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഐ മീൻ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ലൂട്ട് അനു വാങ്ങാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ആ ഒരു എഫ് എഫ് കോയിൻ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു കോയിൻ നമുക്ക് എൻ ഗെയിം കിട്ടുന്ന ആ ഒരു കോയിൻ ഉണ്ടെങ്കിൽ നമ്മൾ നൈസെറ്റ് അത് അപ്ഗ്രേഡ് വാങ്ങാൻ പറ്റുന്നതായിരിക്കും ഓക്കെ എന്നാലേ ഇന്നലെ അപ്ഡേറ്റിന് ശേഷം ഫസ്റ്റ് ഒരു മാച്ച് എന്ന് കണ്ടു കാണും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു കോയിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് വേറെ മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷേ ഗെസ് ഞാൻ രണ്ടു മൂന്ന് മാച്ച് കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് കാരണം ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ തന്നെയായിരുന്നു നമുക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരും ഓക്കെ അതായത് ഫസ്റ്റേ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള ഐറ്റംസ് എടുക്കാൻ വേണ്ടി പറ്റും അടുത്തോട്ട് നമുക്ക് മുന്നൂറ് കോയിൻ ഉണ്ടല്ലോ ഓക്കെ മുന്നൂറ് കോയിൻ ആക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്നും റീഫ്രഷ് ചെയ്ത് ലെവൽ ആക്കിയിട്ട് അടുത്ത കുറച്ച് ഐറ്റംസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വേറെ ലെവലാണ് ഇഷ്ടം പോലെ സാധനം നമുക്ക് വാരി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ എന്നാലും ഈസ് മാച്ചിന് നോക്കുവാണെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴത്തെ ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിനു രണ്ടാമത്തെ റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ മോനൊക്കെ പട 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 കിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ ഒരു എന്താണ് അഞ്ചലിക്കിന്റെ പാൻ്റെ ഒക്കെ ഇട്ട് ഏതൊരു കാട്ട് കൂടുവാൻ ഓപ്പൺ ചെയ്ത് ഇറങ്ങി ഓടുവായിരുന്നു എന്തെങ്കിലും സൗമാനോടെ കിടക്കട്ടെ പോകുന്ന ഒഴിക്കാൻ രണ്ട് മൂന്ന് കില് പട പടയിൽ നിന്ന് കിട്ടുന്നതാണ് അവർ പോയി ഓക്കെ മേളിൽ ഇങ്ങനെ പേരിൽ കഴിക്കുമ്പോൾ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നൈസട്ടിങ്ങനെ ആ ഒരു കിൽ കിൽഫിൻ്റെ നമ്മുടെ പേര് വരുമ്പോൾ ഓമ എണീക്കുന്നു ഓക്കെ അതിനുശേഷം മേളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു എനിമിന് അതിൻ്റെ വെടിവെക്കുന്നുണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വെടിവെക്കലിന്റെ സൗണ്ടും കിട്ടിയിട്ടാണ് ഞാൻ ഈ ഓടിക്കൊണ്ടിരുന്നത് ഓക്കെ ഓടും സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു പുതിയ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എന്താണ് ലെഫ്റ്റ് ആ ഒരു മറ്റേ മെഡിക്കൽ സാധനം താഴേക്കാക്കിയിട്ട് ഓരോ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു ഇൻഹേലർ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണുന്ന എവിടെ വെച്ച് തന്നെ കാണുന്നുണ്ട് എന്ന് ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു നോക്കിയാൽ എന്തായാലും അവൻ താഴെയായിരിക്കും താഴെ പോയി നോക്കാൻ ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും അവിടെ ആളെ അങ്ങോട്ട് ഈ ഒരു സമയത്ത് ഞാൻ ക്ലൂ ക്യാറ്ററിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കാര്യം ആ ഒരു സമയത്ത് ക്ലൂന ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എവിടെയായിരുന്നു എനി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് പട്ടം പടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം എന്താണ് ആരും പോകുന്നേ പോയിട്ട് അവരിലെങ്കിൽ എന്താണ് നമുക്ക് വേറെ ഇഷ്ടം പോലെ എനിമിനെ കിട്ടുക നമ്മൾ പീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാട്ടുകില്ലാടി മീൻ ി മാസ് കാണിച്ച കാണിച്ചാൽ കിടക്കുമ്പോഴത്തെ ചോരയുടെ മണമുള്ള പീക്കിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ പോകുന്ന ഒരു കാര്യം വന്നിരുന്നത് അതേ കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഗിസ് ഒന്ന് ലൈക്കൂടെ ചെയ്യുവാണെങ്കിൽ വളരെ 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 സന്തോഷം ഗൈസ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സോ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല സോ ഇതൊക്കെ നമുക്കൊരു കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ആണ് സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമ്മൾ കിട്ടുമ്പോൾ എഴുത്തുകൊടുത്ത് മാസ്ക്സ് കാണിച്ചു ലോങ് ഒന്നും അത്രയും ലോങ് ചെയ്യുന്നത് ഏകെ വിത്തൗട്ട് സ്കോപ്പ് നമ്മൾ ഒരു മാസമായ രീതിയിലൊരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും അവനെ ലോങ്ങി തന്നെ കംപ്ലീറ്റ് ആക്കണുണ്ടായിരുന്നു അവനെ കംപ്ലീറ്റ് ആക്കാൻ അവനെ നോക്കുമ്പോഴത്തേക്കെ എവിടെ പോയോ അവൻ ഓക്കെ എന്നിട്ട് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്ക അവൻ ഇൻവിസിബിൾ ആയി പോയെന്ന് തോന്നുന്നു അവനെ അടുത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ എവിടെയാണ് സത്യം വന്നു എനിക്ക് അറിയത്തില്ല ഓക്കെ വഴിക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും അവൻ ആയി കിടക്കാൻ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേ ജസ്റ്റ് കമൻറ്റ് ഞാൻ ചുമ്മാ സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു ആ എയിം പ്രിസൈസ് ആയതുകൊണ്ട് പ്രിസൈസ് അല്ല ഡിഫോൾട്ട് ആയതുകൊണ്ട് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ ലെവൽ വൺ സാധനം വെച്ചിട്ട് ലെവൽ ടു ആക്കാൻ വേണ്ടി ഞാൻ നോക്കി പക്ഷേ കേസ് എനിക്ക് ആ ഒരു ടോക്കൺ ഉണ്ടായിരുന്നില്ല ഓക്കെ എന്തായാലും അതവിടെ കിടക്കട്ടെ നമുക്ക് നിങ്ങളുടെ കേസ് നിങ്ങൾക്ക് ആ ഒരു മഞ്ഞപ്പിന്റെ മനസ്സിലായിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നു ഓക്കെ അതിനുശേഷം ആ ഒരു കില് കംപ്ലീറ്റ് ആയി പിന്നെ ഓർത്ത് നമുക്ക് വേണ്ടി മാത്രമായിട്ടുണ്ടല്ലോ ആ ഒരു വണ്ടിക്കുന്ന ഓടിച്ചാടി കയറി വന്നിട്ടുണ്ട് ഓക്കെ അവൻ വന്നതിനു ശേഷം അവരുടെ കംപ്ലീറ്റ് ആയിട്ട് ഇനിയാണ് കേസ് ഈ ഒരു പീക്കിനും നമ്മുടെ തറവാട് വീടുണ്ടല്ലോ ആ തറവാട് തറവാട് വീടല്ലോ നമ്മുടെ ഒരു ബാൽക്കണി വീടിനാണ് ഞാൻ പറഞ്ഞ ഒരു മൂന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ പക്ഷേ കേസ് അടവടല മോഞ്ചലായിരിക്കും അതെന്താ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കേസ് ഇപ്പൊ ലൈക്ക് ചെയ്യുക ഓക്കെ അതുപോലെ കേസ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് കേസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം വളരെ 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 സന്തോഷം കേസ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മൾ നമ്മളതിനെ ില്ലേ അവൻ കംപ്ലീറ്റ് ആയിരുന്നു പക്ഷേ ആ നോക്ക് നോക്കെടുത്തവൻ എവിടെ പോയാൻ ഒളിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇപ്പോൾ ചെറിയൊരു ബഗ് ഉണ്ട് ബഗ് ഉണ്ട് അത് എത്ര പേര് ഗെയിമിനകത്ത് കണ്ടുപിടിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു സിമ്പിൾ ബഗ് ആണ് കാര്യം പറയാനുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നോക്കാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്ലി മണ്ണിനടിയിലേക്ക് കുഴിഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ട് ഓക്കെ അത് എത്ര പേര് ഗെയിമിനകത്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എത്ര പേർക്ക് ഫീൽ ചെയ്യേണ്ട വന്നിട്ടുണ്ട് കമന്റ് ചെയ്യുക അത് ഞാൻ ഞാൻ പറഞ്ഞില്ല അപ്ഡേറ്റിന് ശേഷം ഫസ്റ്റ് ഒന്ന് രണ്ട് മാസസ് അടുപ്പിച്ച് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്താൽ മതി കാണാൻ വേണ്ടി പറ്റും അതിനകത്ത് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് അതിനുശേഷം കളിച്ച് നോക്കുന്ന സമയത്ത് സോളോ സോളോവേഴ്സ് കൂടെ കളിച്ച് കളിച്ച് സോളോവർ സ്കൂൾ റാങ്ക് വന്നു നോക്കി കളിച്ച് കളിച്ച സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു സാധനം ഫീൽ ഉണ്ടായത് സോ എപ്പോഴെങ്കിലും ഓക്കെ നിങ്ങൾക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ച കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനി ഇത് വരാൻ ഞാൻ വളരെ കുറവാണ് കാരണം ആ ഒരു അപ്ഡേറ്റിൻ്റെ ആ ഒരു തുടക്കത്തിലെ മാച്ചുണ്ടല്ലോ സേവർ ബിസി ആയിരിക്കുന്ന സമയത്ത് ഇനി സേവർ ടൈം ടൈമോട്ടൊക്കെ കളിച്ച് സേവറിൽ കയറാൻ പറ്റാതിരിക്കുന്ന സമയത്തൊക്കെ കയറി നോക്കിയാൽ മാത്രമേ ആ ഒരു സംഭവം വരത്തുള്ളൂ അത് മിക്കവാറും ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല എന്നുള്ള കേസ് എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സംഭവം മണ്ണടയിലേക്ക് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം കേസ് ഇപ്പോൾ യാണെങ്കിൽ ആ ഒരു ലാസത്തേക്ക് എടുത്തതിനു ശേഷം എനിക്ക് മനസ്സിലായി ഓക്കെ ഈ തറവാട് തറവാട് വീട് ഇപ്പോഴീ വീണ വരുന്ന തറവാട് വീട് എന്നുള്ളത് നമുക്ക് ചുമ്മാ പേര് തറവാട് മാറ്റിയില്ല വേണ്ട ഓക്കെ നമ്മുടെ ബാലക്കിനെ വീട് തന്നെ മതി സ്വാധീനിക്കാൻ കൺവീനിയന്റ് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നാലും കേസ് നമ്മൾ നൈസർ എന്താണോ ഇവിടെ ലൂട്ട് എടുക്കാൻ വേണ്ടി നേരിടിയതാണ് ചുമ്മാ വന്ന് നിന്നതിനുശേഷം ലോട്ടിങ്ങൾക്ക് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് പോകുന്ന സമയത്ത് മേളില് സ്റ്റെപ്പിന് മേൽ നടി വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഇപ്പൊ തൗസൻഡ് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ ആർക്കും എവിടെയും പരീക്ഷ ഒക്കെ അവർ കിട്ടും പോകത്തിട്ടേക്ക് ഇരിക്കുകയാണ് അതായത് നൈസർ എന്താണ് അവിടെ അവൻ എന്താ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിന് മേളിലാണ് അവിടെ നിൽക്കാൻ നിൽക്കുന്ന നമ്മൾ എന്താണ് ഇവിടുത്തെ ഒരു ജനലിൽ ഓട്ടിൽ കൂടെ അവൻ്റെ കാലിൻ്റെ ദേഹത്തിൻ്റെ ഏതെങ്കിലും ചെറിയൊരു പാർട്ട് കാണാൻ പറ്റും എന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയിട്ട് പൊസിനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവൻ പുറത്തുനിന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കിടക്കാൻ പോകത്ത് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കുന്നു പക്ഷേ കേസ് അട്ട വടലം മൂഞ്ചി പോയി സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പോലെയായി പോയി ഓക്കെ ഒരുപാട് ഞാൻ ചെയ്തതായിരുന്നു പിന്നെ കേസ് ഗ്ലൂ അൾട്ടിട്ട് ഇവിടെ ഗ്ലൂ അൾട്ട് ബ്ലോക്ക് ആക്കി ഓടിപ്പൊട്ടി റൈറ്റ് സൈഡിൽ ആ ഒരു എൻട്രൻസ് ബ്ലോക്ക് ചെയ്തു നോക്കുമ്പോഴത്തേക്കും അവൻ തൊട്ടടുത്തായിരുന്നു ഒന്നും നോക്കുന്നില്ല എടുത്ത് കുത്തിപ്പിടിച്ച് എമ്മിപ്പൊടിച്ച് അവനെ അടിച്ച് നോക്കാക്കി പിന്നെ അല്ല മോനെട്ടാ നിങ്ങ വന്നേ അയ്യ് ശരി ഓക്കെ എങ്ങനെയെങ്കിലും എൻ്റെ പിള്ളേർക്ക് നല്ല നല്ല ടെക്നിക്ക് നല്ല നാല് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നോക്കി കിടക്കാൻ കിടക്കുമ്പോൾ ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ്റെ മാസ് ഓവർ മാസ് എൻ്റെ മുമ്പിൽ പിന്നല്ല ഞാൻ ആരാ കേരള ബെഡാ പ്രോ പ്ലെയർ ഓക്കെ ഈ കേരള വാല ബെഡാ പ്രോ പ്ലെയർ നീ എമിൻ്റെ അടുത്ത് അവൻ്റെ മാസ്മെറിയ രീതിയിലുള്ള മാസം ഒന്നും നടക്കത്തില്ല പിന്നല്ല ഓക്കെ അവിടെ കിടക്കും മണ്ണ് നിന്ന് നീ അവിടെ തന്നെ കിടക്കും പിന്നെ കിടക്കുമ്പോൾ മോട്ടിട്ട് അവന് ഇട്ട് വേർപ്പിക്കുന്നുണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ടീമിനെ വിളിച്ചു വരുത്തുള്ള ഒരു ടാക്ടിക്കുപരമായ മൂവായിരുന്നു കാരണം ഞാൻ ഈ വീടിൻ്റെ മണ്ണൊക്കെയായതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ആണ് അവട്ടർമാരോടെ കയറുന്ന വരുന്ന സമയത്ത് എനിക്ക് പട 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 അടിച്ച് കൊല്ലാൻ വരുന്ന ഒരു പോകുന്ന മുമ്പ് എനിക്ക് അവരോട് സ്നേഹിച്ചിട്ട് അതുകൊണ്ട് മാത്രം ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇമ്പോർട്ടാണ് പിന്നെ ആദ്യത്തെ ആ ടെക്നിക്ക് മുമ്പ് എന്റെ വിഷമം കൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓക്കെ എന്തായാലും അവനൂടെ കംപ്ലീറ്റ് ആക്കി നോക്കുന്നത് കിട്ടുമ്പോഴത്തേക്ക് ആറ് കില്ല് കില്ലുകയായി ഓക്കെ ആറ് കില്ല് എടുക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പെടുന്നു എനിക്ക് മാത്രമേ തല്ലോ കാര്യം എല്ലാ മത്സരത്തിനാണല്ലോ ഒരു ആറ് കിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇരുപത് സംതിങ് ഒക്കെ ആൾക്കാർക്ക് അലയാവുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ കേസ് ആറോ ഒമ്പതോ ആൾക്കാർ മാത്രമേ അലയുണ്ടായിരുന്നുള്ളൂ എന്താ തെയ്യമാക്കി എവിടെ പോയി കത്ത് നടക്കുന്നത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഓക്കെ എന്നിട്ട് സ്റ്റാവുന്നമാർ ചാവട്ടെ പോകുന്നമാർ പോകട്ടെ പക്ഷേ കേസ് ആറ് പേര് ഞാൻ ആൾക്കാർ കൂടാനുള്ള ചാൻസ് വളരെ വളർത്തിക്കുള്ളൂ കാരണം ഇത്രയും വലിയ മാപ്പിനകത്ത് ഇനിയും കുറേ 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 ആ ഒരു പെട്ടികളുണ്ടല്ലോ അതായത് മറ്റേ ആ ഒരു എ ടി എം ഉണ്ടല്ലോ എന്നെ നമ്മുടെ ആ ഒരു പൊക്കണ പെട്ടി സോ ഇഷ്ടം പോലെ വീണ് പൊഴിഞ്ഞ് വീട് ിട്ട് ആൾക്കാരൊക്കെ അതിൽ പൊങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലടക്കേ ഇപ്പോൾ അൺ എക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സോ കയറും വിളിക്കാത്ത കല്യാണത്തിനൊക്കെ കയറിയെന്നൊക്കെ പറയുന്നത് വിളിക്കാത്ത കല്യാണത്തിൽ കയറി ഫുഡ് കഴിക്കുന്ന ആൾക്കാരില്ല അതേപോലെ നൈച്ചിട്ട് പുരുത്തന്നെ കാണാൻ വേണ്ടി വരും അതായത് ഒന്നും നോക്കാതെ പുറകോട്ട് ഞാൻ പോയി ആ ഒരു സമയത്താണ് പെട്ടെന്ന് റൈസലിന് മേളിൽ അതായത് നമ്മുടെ ആ ഒരു കിളി വീടില്ല നിങ്ങൾ ആ ഒരു വീടിന് ഏത് പേരാ പറഞ്ഞ തരത്തിലും ഞാൻ ആ വീടിന് കിളി വീട് എന്നാണ് പറയുന്നത് സോ ഇല്ലെങ്കിൽ ഡബിൾ ഡോർ വീട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആ ഒരു കിളി വീടില്ലെങ്കിൽ ഡബിൾ ഡോർ വീട് കിടക്കുമ്പോഴത്തൊരു നോക്കുക കിളി ഇട്ടിണ്ടായിരുന്നു അതിനുശേഷം അനുസരിച്ചിട്ട് അവരെ ലൂട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൻ്റെ വീടിന് വേണ്ടി

ണ്ടായിരുന്നില്ല ഓക്കെ അവനെ ചുമ്മാ അടിച്ച് കൊല്ല കൊല്ലേണ്ടേ ഉള്ളൂ പക്ഷേ കേസ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വന്നിട്ട് ഓക്കെ ഇൻ കേസ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ടൈസ് ആയിട്ട് ഓടിപ്പോയിട്ട് നമ്മുടെ തറവാടി അടുത്തുള്ള ആര് മതിലില്ല അത് വലിഞ്ഞ് കയറി അവിടുന്ന് സ്കോപ്പ് ചെയ്ത് അടിച്ച് അടിച്ചു വരത്തിൽ കിടക്കുമ്പോൾ ടെക്നിക്കൊക്കെ ഞാൻ കാണിച്ചു തന്നെ നാളത്തെ വീഡിയോയ്ക്ക് ഒക്കെ ഞാൻ കാണിച്ചത് എന്തായാലും കേസ് അത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഈവനിങ് ഇങ്ങനത്തെ കിടക്കാൻ പോകുന്ന വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ എന്തായാലും കേസ് ഓടി വന്ന് നൈസ് എന്താണ് ആ ഒരു ഡ്രോപ്പ് ലൂട്ടുന്നുണ്ട് ലോട്ടിൽ അധികം വലിയ വലിയ കാര്യമൊന്നും കിട്ടിയിട്ടില്ല ആ ഒരു സൂപ്പർ മറ്റേ മെഡിക്കൽ അതിൻ്റെ ഒരു സംഭവം എനിക്ക് സെറ്റപ്പ് എനിക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ thank you എന്തായാലും ആ ഒരു മെഡിക്കിറ്റ് കുറേ പേർ വരുന്ന ബോറാണെന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടപ്പെടും കാരണം ഒറ്റവണ് അടിച്ച് കഴിഞ്ഞാൽ ഫുൾ എച്ച് ബി ഓക്കെ അത് വേറെ ലെവലാണ് അതും സാധാരണ ആ ഒരു മെഡിക്കിന് നമ്മൾ എന്താണ് വ്യത്യാസം എന്ന് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഒരു കമ്പാരിസൻ എന്തായാലും എനിക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് ഓക്കെ സത്യം ചെയ്യാം ഓക്കെ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫുൾ ആവുന്നു മറ്റു മെഡിക്കറ്റ് ചെയ്യുമ്പോൾ പകുതിയാവും അത് ഒന്നും പറഞ്ഞു തരാൻ അവർ അടക്കം പറഞ്ഞു തരും ഓക്കെ ഏതായാലും കേസ് ആ ഒരു സ്കാനറിനകത്ത് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു തന്നെ കിടക്കുമ്പോൾ ക്ഷിച്ച് കംപ്ലീറ്റ് ആക്കി മറ്റൊരാണെങ്കിൽ താഴെ നോടി വരുന്നത് സത്യം പറഞ്ഞാൽ രണ്ട് പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ കേസ് രണ്ട് കൂടുതൽ ആൾക്കാരോടൊന്ന് എനിക്ക് മനസ്സിലായി നോക്കുമ്പോഴേക്കും താനെ ഒരുത്തരം ഓടി വരുന്നുണ്ട് എന്തായാലും എനിക്ക് ഇവിടെ നോക്കാ ഹെഡ് എടുത്ത് നോക്കടുത്തവനെ ഒന്ന് ഇമോട്ട് ഇടുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബ്ലൂ തന്നെ മറക്കാൻ നോക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഒന്ന് ഗ്ലൂ അങ്ങോട്ട് മാറിപ്പോയി ലോകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഹെഡ് എടുത്ത് ഗ്ലൂൾട്ട് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് അടിയോ ഡേ അറിയുന്നത്